പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ആമേൻ ഒക്ടോബർ മാസം 21-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. രാവിലെ അമ്മേൻ പ്രഭാതത്തിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ നമ്മുടെ കർത്താവ് നമ്മളെ ഉണർത്തിയതോർത്ത് കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലവും നമ്മളെ അത്ഭുതകരമായി നമ്മുടെ കർത്താവ് കൈപിടിച്ച് നടത്താൻ പോകുന്നതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിലായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ ആമേൻ ആമേൻ 56-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ 4-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. അപ്പം ഇവിടെ പറയുക, ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിലും കർത്താവിൻ്റെ വചനത്തിലുമാണ്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. 9-ാം ഭാഗം പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഈ പ്രവാദി കൈകൾ ഉയർത്തിയിട്ട് പറ, എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേ, എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്. 11-ാം ഭാഗം പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ദൈവമേ, എനിക്കുള്ള നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടമ്പെട്ടിരിക്കുന്നു, ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ആമേൻ. കരങ്ങൾ ഉയർത്തിയിട്ട് പറ, കർത്താവേ, ഞാൻ അങ്ങേക്ക് ഈ പ്രഭാതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിനെ അങ്ങൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. അപ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, ആമേൻ, ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട്, കൈപിടിച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, ആരും മിണ്ടാതിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കഥാവേ, അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും കഥാവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തി. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, 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 സ്തോത്രം. പ്രത്യേകിച്ച് അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച ചരിത്രമില്ല. കർത്താവിങ്കിലേക്ക് നോക്കിയവരെയൊക്കെയും കർത്താവ് പ്രകാശിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ. അവരുടെ കുടുംബത്തിലെ ആവശ്യത്തിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ. അവരുടെ സമൂഹത്തിൻ്റെ ആവശ്യത്തിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വസ്ഥത കൊണ്ടും സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും ഈ പ്രിയപ്പെട്ടവർ നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏത് തരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിലും ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം മേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കണമേ. അടിപ്പിടരാനുള്ള സൗഖ്യത്തെ കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആമേൻ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അടികളേറ്റത് ഞങ്ങൾ സൗഖ്യമാകാൻ ഇന്ന് പ്രഭാതത്തിൽ ആ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളുടെ സൗഖ്യം ഈ മോർണിംഗ് മെസ്സേജിലൂടെ കഥാവേ തൻ്റെ ജനത്തിൻ്റെ മേൽ അങ്ങ് പകർന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് തൈറോയിഡിനാൽ ഭാരപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൈറോയിഡിൻ്റെ ലെവലുകൾ നോർമലാകട്ടെ. തൈറോയിഡിൻ്റെ മുഴകൾ, ആമേൻ, തൊണ്ടയ്ക്കുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവെ. രണ്ട് കാലിൻ്റെയും ആമേൻ പോത്തയ്ക്ക്, ആമേൻ, ഉപ്പൂറ്റി ഭാഗത്ത്, കാലിൻ്റെ കുഴയുടെ ഭാഗത്ത് നീർക്കെട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ നീർക്കെട്ടിന് കാരണമായത് എന്തും ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ നീർ വലിഞ്ഞ് അവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ. കഥാവേ,
അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. ഓ വി ലവ് യു ജീസസ്. അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു കർത്താവെ. ഇടത്ത് കൈക്ക് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. അതുപോലെ ബെഡ്രിഡനായി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങവരെ സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിവേദനകളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അവർ ഹോസ്പിറ്റലുകൾ വിടട്ടെ. അമേൻ. ആശുപത്രികളിൽ നിന്ന് വിടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുക്കുന്ന സൂപ്പർ നാച്ചുറൽ ജാക്കറ്റിനായിട്ട് ഇമ്മ്യൂണിറ്റി ഗാർഡ് സ്തോത്രം. കഥാവെ ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്നവർക്ക് വിടുതൽ കൊടുക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം. കഥാവെ ഇന്ന് പകൽക്കാലം നിൻ്റെ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഥാവ് സഹായിക്കണം. കഥാവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. തുടർന്ന് കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഥാവിൻ്റെ കൃപയും സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് ഇന്ന് വൈകിട്ട് ബൈബിൾ സ്റ്റഡി ഉണ്ട്. കഴിവതും എല്ലാവരും അതിൽ പങ്കെടുക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ. നമ്മളിന്നൊരു പ്രാക്ടിക്കലായ ഒരു പ്രായോഗിക കാര്യം പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് ഇന്നലെ വൈകിട്ട് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 127 രണ്ടാമത്തെ ഭാഗം. നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്നതും പല പ്രാവശ്യം ചിന്തിച്ചതുമായ ഒരു വേദഭാഗമാണ്. ഇവിടെ പറയുന്നത്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ പ്രിയനെ അവൻ ഉറക്കം കൊടുക്കുന്നു. ഇങ്ങനെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ആലോചന ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് ഒരുക്കിയത് ഇതാണ്. അതായത് ഈ ലോകമെന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ആരോട് ചോദിച്ചാലും എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും അങ്ങ് രാവിലെ തൊട്ടേ ഓട്ടമോടുന്നു. ആമേൻ. വൈകിട്ട് അവർ വരുന്നു. അവർക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. എന്തിനു വേണം? അവരുടെ കുടുംബത്തിൽ സമയം ചിലവഴിക്കാൻ കിട്ടുന്നില്ല. ആമേൻ. ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു വലിയ ബിസി സാഹചര്യത്തിലൂടെ ലോകം തിരക്കേറിയ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവം തന്നിരിക്കുന്ന സമയങ്ങൾക്ക് അതിൻ്റെതായ ക്രമീകരണങ്ങളുണ്ട്. പകൽ അവൻ ദൈവം പകലിനെ പകലായിട്ടും രാത്രിയെ രാത്രിയായിട്ടും വേർതിരിച്ചിരിക്കുന്നു. കർത്താവ് പകലും രാത്രിയും തന്നത് പകൽക്കാലം ജോലി ചെയ്യുവാനും രാത്രിയിൽ റെസ്റ്റ് എടുക്കുവാനുമാണ്. അപ്പം ഈ രാത്രി റെസ്റ്റ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജനറലായിട്ട് പറയുകയാണ്. അതായത് കർത്താവ് പകലിനെയും രാത്രിയും തമ്മിൽ തിരിച്ച് തന്നിരിക്കുന്നതിന് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ജോലി ചെയ്യേണ്ട സമയം ജോലി ചെയ്യുവാനും റെസ്റ്റ് എടുക്കേണ്ട സമയം റെസ്റ്റ് എടുക്കുവാനും, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കേണ്ട സമയത്ത് സ്വസ്ഥമായിട്ടിരിക്കാനും വേണ്ടിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് നമ്മൾ അധികാരത്തിൽ എഴുന്നേൽക്കുന്നു, ആമേൻ, നന്നേ താമസിച്ച് കിടപ്പാൻ പോകുന്നു. ഇതിൻ്റെ അർത്ഥം എന്തുവാ? വേണ്ടുന്ന റെസ്റ്റ് കിട്ടാതെ ഓടിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽക്കാലം നിങ്ങളൊരു ദൈവത്തിൻ്റെ പൈതലാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലിനോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ശരീരം നശിപ്പിക്കുന്ന രീതിയിൽ, ശരീരത്തിന് ക്ഷീണം വരുന്ന രീതിയിൽ, ശരീരത്തിന് കുഴപ്പം ഡാമേജ് ഉണ്ടാകുന്ന രീതിയിൽ ഈ ശരീരം പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇപ്പം നമ്മളൊരു വാഹനം അല്ലെങ്കിൽ ഒരു യന്ത്രം നമ്മൾ മറ്റൊരാളുടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ യന്ത്രത്തിന് തകരാറുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുവാൻ ഇടയായാൽ അതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് ചോദിക്കും, നിങ്ങളെന്താ അങ്ങനെ ചെയ്യുന്നത്? ഇതുപോലെ തന്നെ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇത് ദൈവം വിലയ്ക്ക് മേടിച്ചതാണ്. തൻ്റെ പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതാണ്. സോ ഇത് ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി വിലയ്ക്ക് മേടിക്കപ്പെട്ടത്. അപ്പം ഈ ശരീരം നമ്മൾ ദുർവിനിയോഗം ചെയ്താൽ, അല്ലെങ്കിൽ ആ ശരീരത്തിന് നാശം വരുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് അല്ലെങ്കിൽ ഉടമസ്ഥന് ഇഷ്ടപ്പെടുകയില്ല. ഉദാഹരണം, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു, കഠിന പ്രയത്നം ചെയ്യുന്നു, ഭയങ്കര ഓവർ ടൈമുകൾ ചെയ്യുന്നു. പിന്നെ രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് ഫേസ്ബുക്കിൻ്റെ മുമ്പിലും സോഷ്യൽ മീഡിയകളുടെ മുമ്പിലും
ഒക്കെ ഇരുന്ന് നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ തകരാറിലാക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുക. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഭൂമിയിൽ മനുഷ്യർ കാണുന്ന അല്ലെങ്കിൽ മനുഷ്യർ അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും പിറകിലുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ കിടക്കുന്നതും കഠിന റെസ്റ്റ് കൊടുക്കാത്തതുമായ കാരണങ്ങളാലാണ് പല രോഗങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അതാ പറഞ്ഞേ, നന്നേ കാലത്തിരുന്നേൽക്കുന്നതും നന്നേ താമസിച്ച് കിടങ്ങാൻ പോകുന്നതും വ്യർത്ഥമാണ്. അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞത്, യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. യഹോവ യഹോവ കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ എന്ത് ചെയ്യുന്നു? അവർ വൃഥാ ജാഗരിക്കുക. യഹോവ പണിയുന്നില്ലെങ്കിലോ അവർ വൃഥാ അധ്വാനിക്കുക. അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരാൾ ജീവിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ ജീവിതത്തിൽ വരും. സ്വസ്ഥതയ്ക്കുള്ള സമയം, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുത്തിരിക്കും. കുടുംബത്തോട് ചിലവഴിക്കേണ്ട സമയത്ത് കുടുംബത്തോട് ചിലവഴിക്കുവാൻ സമയം കിട്ടും. പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ കൂടുവാനുമുള്ള സമയം അതിനകത്തുണ്ടാകും. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ ഇതിനൊന്നും സമയമില്ലാതെ പണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റ് സുഖങ്ങൾക്ക് വേണ്ടിയും നമ്മൾ നമ്മുടെ ജീവിതത്തെ, സമയത്തെ അമേൻ വൃഥാവാക്കി കളയുമ്പോൾ ഓർത്തോണം, കർത്താവ് അനുഗ്രഹിച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ പ്രിയനെ ഉറക്കം കൊടുക്കും, ഉറക്കത്തിൽ കൊടുക്കും. ഉറക്കം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവന് സ്വസ്ഥമായിട്ടിരിക്കുവാനും റെസ്റ്റ് എടുക്കുവാനുമുള്ള സമയം എല്ലാ ദിവസവും ഈ വ്യക്തിക്കുണ്ടായിരിക്കും. പിന്നെ പറയുന്ന വേറൊരു വ്യാഖ്യാനം പറഞ്ഞാൽ, കർത്താവ് തരാനാണെങ്കിൽ, കർത്താവ് തന്നാൽ മാത്രമേ നമുക്ക് തൃപ്തി വരികയുള്ളൂ. കർത്താവ് തരികയാണെങ്കിൽ മറ്റാരും തരേണ്ട ആവശ്യമില്ല. കർത്താവ് തരികയാണെങ്കിൽ അവൻ നമുക്ക് വഴികൾ തുറന്ന് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന പ്രാക്ടിക്കൽ സന്ദേശമായത്, ഇന്നലെ നമ്മൾ പഠിച്ചത് യൂണിറ്റിയെക്കുറിച്ചാണ്, ഇന്ന് പഠിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിപ്പാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ, ഉറങ്ങാൻ സമയം കിട്ടിയിട്ടും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പിൻ്റെയൊക്കെ മുമ്പിലിരുന്ന് അതും ഇതും കണ്ട് സമയം കളയുന്നതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. ഗെയിം കളിച്ച് രാത്രിയിൽ ഇരിക്കുന്നതിന് ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവമക്കളെ സംബന്ധിച്ച് സമയം വെറുതെ കളയുവാനില്ല. ആമേൻ. സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇരുന്ന് സമയം കളയുവാൻ ദൈവമക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. ആമേൻ. തക്ക സമയത്ത് ഉറങ്ങുവാനും ആമേൻ തക്ക സമയത്ത് ഉണരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്യുവാനും റെസ്റ്റ് എടുക്കുവാനുമാണ് കർത്താവ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അമിത അധ്വാനം ദൈവഹിതമല്ല. അനാവശ്യമായി സമയം ചിലവഴിക്കുന്നത് ദൈവഹിതമല്ല. ചിലർ സമയം കളയുന്ന, ഉറങ്ങേണ്ട സമയത്ത് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല, ദൈവം ആഗ്രഹിക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, ആമേൻ, നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, കുടുംബത്തോടുകൂടെ ഇരിക്കേണ്ട സമയത്ത് കുടുംബത്തോടുകൂടെ ഇരിക്കണം. പിന്നെ ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കിടന്നാൽ ഉറക്കം വരത്തില്ല. അവർ ഇങ്ങനെ വിചാരപ്പെടുകയാണ്, നാളെ എന്തായിത്തീരും, നാളെ എങ്ങനെ ആയിത്തീരും, നാളെ എന്താ ചെയ്യേണ്ടത്? നോ, കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അപ്പം കിടന്നിട്ട് ഉറക്കം വരാത്ത രോഗമെന്ന് പറയുന്ന കൂടുതലും വറീസ് മുഖാന്തരം, ആകുലതകൾ മുഖാന്തരം ഉണ്ടാകുന്നത്. ആ കർത്താവ് ആഗ്രഹിക്കും, ആകുലത നിങ്ങളെ കാർന്നു തിന്നും, ആകുലതകൾ നിങ്ങൾക്ക് രോഗം കൊണ്ടുവരും, നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കും. കർത്താവിൻ്റെ ആത്മാവ് അവിടെയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി തരുന്ന കാര്യം, നിങ്ങളുടെ ശരീരം സൂക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. വേണ്ടുന്ന സ്വസ്ഥത, റെസ്റ്റ് നിങ്ങളുടെ ശരീരത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ അതിന് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയാണ് കർത്താവ് പകലും രാത്രിയും ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനമെടുക്കണം. വേണ്ടുന്ന റെസ്റ്റ്, ഇത് എൻ്റെ പ്രോപ്പർട്ടി അല്ല, കർത്താവ് സമ്പാദിച്ചതാണ്, തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചതാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് ഞാൻ കൊടുക്കും. ഉറങ്ങേണ്ട സമയം കൃത്യമായി ഉറങ്ങും.
പിന്നെ ഈ കഠിനാധ്വാനം ഓവർ ടൈമും ചെയ്ത് കുടുംബജീവിതവും ആത്മീക ആരാധനയും ഒന്നും നഷ്ടപ്പെടുത്തി കളയില്ല. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ പ്രിയനോ, ഞാനത് ഉറക്കത്തിൽ കൊടുക്കും. അല്ലെങ്കിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ നന്നേ രാവിലെ എഴുന്നേൽക്കുന്നതും നന്നേ താമസിച്ച് കിടക്കാമെന്നും പ്രഥമമാണ്. കർത്താവ് അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാണ്. അപ്പോൾ ദൈവത്തോടുകൂടെ ഇരിക്കുന്നവനെ, ദൈവത്തോടുകൂടെ നടക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. പലരോട് ചോദിക്കുമ്പോൾ സഭാരാധന കൂടാൻ സമയമില്ല, കൂട്ടായ്മ കൂടാൻ സമയമില്ല, ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സമയമില്ല, കാരണം വെരി വെരി ബിസി. പക്ഷേ എന്താ കാര്യം, ഇതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കണം. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കണം, കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ദൈവിക അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം, കുടുംബത്തോടുകൂടെ സമയം ചെലവഴിക്കേണ്ട സമയത്ത് ചെലവഴിക്കണം. മാത്രമല്ല, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയത്ത് അതിനും സമയം ചെലവഴിക്കണം. അനാവശ്യമായി വർത്തമാനം പറഞ്ഞും, അനാവശ്യമായി അവൻ സോഷ്യൽ മീഡിയയുടെ മുമ്പിലിരുന്നും അവൻ ഗെയിം കളിച്ചും, അതുപോലെ തന്നെ വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്താൽ അതിന് നമ്മൾ ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കർത്താവ് നമുക്ക് തന്ന 24 മണിക്കൂർ, എനിക്കും 24 മണിക്കൂർ, ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാർക്ക് 24 മണിക്കൂർ, ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂറിനുള്ളിൽ എല്ലാം ചെയ്യാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. കർത്താവിൻ്റെ കൂടെ ഇരുന്നാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, അമേൻ, ആരാധനകളിൽ പങ്കെടുത്താട്ടെ, സ്വസ്ഥമായിട്ടിരുന്നാട്ടെ, ഉറങ്ങുവാൻ ശ്രമിച്ചാട്ടെ, അമേൻ. അനാവശ്യമായ അധ്വാനങ്ങൾ, കഠിനാധ്വാനങ്ങൾ, പണത്തിനു വേണ്ടി പണത്തോടുള്ള സ്നേഹത്തിൽ കിടന്ന് അധ്വാനിക്കരുത്. അതൊന്നും ദൈവീത്തിൽ നിന്നുള്ളതല്ല. അപ്പം സ്വസ്ഥതയായിട്ടിരിക്കുവാൻ, ദൈവസന്നിധി റെസ്റ്റ് എടുക്കുവാൻ കർത്താവിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ഇതൊരു പ്രാക്ടിക്കൽ ഉപദേശമായിട്ട് നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.